ഹായ്, വെൽക്കം ടു റിയൽ ടേസ്റ്റ്. നമ്മൾ ഇന്നിവിടെ തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് സുധ മാം നമ്മളുടെ ഇന്നത്തെ ഗായത്രി? നമ്മളിന്നൊരു സ്പെഷ്യൽ ഫിഷ് കറിയാണ്. അയല വെച്ചിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. അയല മുളക് കുഴമ്പ്. അയല മുളക് കുഴമ്പ്. ഓ, വയല് വെള്ള ഒരുണ്ട് പറയുമ്പോൾ തന്നെ തനി ആ ഒരു കേരളത്തിൻ്റെ അല്ലേ പറയുമ്പോൾ ആ ഒരു സ്പൈസിനസ് വയല് വരുന്നുണ്ട്. എന്തെങ്കിലും അതെ തമിഴ്നാട് സ്റ്റൈലിലുള്ള വന്നതുകൊണ്ടാണ്? ഇതൊരു കാലിക്കറ്റ് സ്റ്റൈൽ. ഓക്കെ, കോഴിക്കോട് സ്റ്റൈലാണ്. ട്രഡീഷണൽ അവിടെ കുഴമ്പ് എന്നാണ് പറയാ അല്ലേ? കുഴമ്പ് നല്ല ഫിഷ് കറി പറയുന്നുണ്ട്, പക്ഷെ ഇതൊരു ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഓക്കെ, കുഴമ്പ് അല്ലേ? കുഴമ്പ്. ശരി, കുഴമ്പ്. ശരി, എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ത്? ഗാർലിക്, ഓക്കെ, ജിഞ്ചർ, ഓക്കെ, ചെറിയുള്ളി, ഷാലറ്റ്സ്, പച്ചമുളക്, തക്കാളി, ഓക്കെ, കുടമ്പുളി, ഓക്കെ, ടെർമറിക് പൗഡർ, ഓക്കെ, ചില്ലി പൗഡർ, ഓക്കെ, അല്പം കാശ്മീരി ചില്ലിയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില്ലി പൗഡർ ഉണ്ടോ അതിനൊപ്പം തന്നെ കാശ്മീരി ചില്ലി, അതൊരു കളർ കളർ കിട്ടാൻ വേണ്ടി, ഒരു റെഡിഷ് കളറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഉലുവയും അരിയും കൂടി വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവയും അരിയും കൂടെ. അതെന്തിനാണ് പുഴുക്കലരിയും പുഴുവും കൂടെ ഉലുവയും കൂടെ? അത് നമ്മൾ ലാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പെയാണ് അത്. ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെൽ, അറോമ ഭയങ്കരമായിട്ട് ഇതെടുക്കും. പിന്നെ വേറെ ഒരു ഇതെന്താ ഉള്ളത്? അതിൻ്റെ തിക്കൻ ചെയ്യും. ആ തിക്കൻ ചെയ്യും, കുഴമ്പ് രൂപത്തിൽ എല്ലാം കൂടെ നമുക്ക് കിട്ടും. കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു തിക്കാണ് അത്, മുളക് കുഴമ്പാണ്. അപ്പോൾ കുഴമ്പ് സ്റ്റൈൽ ഗ്രേവി ആയിട്ടാണ് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അയിലയാണ് അല്ലേ? അയില. നമുക്ക് തുടങ്ങാം മാം, എങ്ങനെ? ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റൗ ഒന്ന് കത്തിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ചട്ടിയിലല്ലേ മത്സ്യം വെക്കുന്നത്? നമ്മൾ ചട്ടിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ മുളക് കുഴമ്പ് അതൊരു സ്പെഷ്യാലിറ്റിയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത അത് കറി വളരെ തിക്കായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഫിഷ് കറി ഒരു മിളകിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഗാർലിക്കും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ചും കൂടി ലൂസായിരിക്കും. പക്ഷെ നമുക്ക് ഇതിനൊരു തിക്കൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് വരും വേണം. ഒരു കുഴമ്പ് രൂപത്തിലാണ്, അപ്പോൾ അതിന് വേണ്ടിയാണ് പ്രിപ്പറേഷൻ. എന്താണ് നമ്മളത് വയറ്റാണോ? അതെ 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 വയറ്റാണ്. അല്ലാതെ അല്പം കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ അതെ 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 റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യില്ല, ഓൺലി കോക്കനട്ട്. കാരണം കേരളയുടെ ആ തനിമ നിലനിർത്താൻ വേണ്ടി പറയും വെളിച്ചെണ്ണ. നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള എണ്ണയാണ് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓയിൽ ഒഴിച്ചു. വേറെ ഏതൊക്കെ മത്സ്യം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും? ചാള അത് വേണമെങ്കിലും ചെയ്യുക അങ്ങനെ. പക്ഷേ എന്താ പറയുക, ഒരു ചിക്കൻ ചെയ്ത് അയില മത്തി എന്നിവ കൊണ്ട് ചെറിയ 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 ഫിഷുകളാണ് ഉണ്ടാക്കാൻ. ആദ്യം ഗാർലിക്ക്. ഓക്കെ, എല്ലാം എങ്ങനെയാണ്? നന്നായി ബ്രൗൺ നിറമാവണം. ബ്രൗൺ അല്ലേ? ആദ്യം ഒരു കഷ്ണം ഇഞ്ചി. എല്ലാം നീളത്തിൽ അരിഞ്ഞതാണ് അല്ലേ? നീളത്തിൽ അത് എങ്ങനെ വേണേ അരി, അത് നമ്മൾ പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഓ അരി ഇതിപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാം. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പച്ചമുളക് ഇതും പേസ്റ്റ് ആക്കുമോ? അല്ല, എല്ലാം പേസ്റ്റ് ആക്കും. ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ. അപ്പോൾ കുഴമ്പിൽ വെറും അയില മാത്രമേ ഉണ്ടാവുള്ളൂ കഷ്ണമായിട്ട്? അതല്ലാവുള്ളൂ, അത് ബാക്കി നമ്മുടെ കുടമ്പുളിയും കുടമ്പുളിയും അയലയും മാത്രമേ ഉണ്ടാവൂ. പിന്നെ കറി ലീവ്സും. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഷാലറ്റ്സ്, ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി, ചുവന്നുള്ളി പറയുന്നത്. അതെ, കറിക്ക് ഒരു കപ്പ് ഉള്ളി ഉണ്ടെങ്കിൽ കറിക്ക്. ഇത് ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ഇതൊരു ടേസ്റ്റ് മേക്കറാണ്. കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതെ, കഫം മാറാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ വീട്ടിൽ കൽക്കണ്ടവും അതെ അതെ പഴമക്കാർ വീട്ടിലെ കുട്ടികൾക്ക് കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ അല്പം ചെറിയുള്ളിയും കൽക്കണ്ടവും കൂടെ കൊടുക്കും. അത് എന്താ നമ്മൾ മറ്റ് മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിലും എത്രയോ ബെറ്ററാണ്. കഫം മാറിക്കിട്ടും. നമ്മളിതിൽ ഉപ്പ് ചേർക്കേണ്ട അല്ലേ? ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അത് ആവശ്യമില്ല. സാധാരണ നമ്മൾ പറയും ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുക എന്നുള്ളത്. അത് സവാള നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. ചെറിയ ഉള്ളിയാണ്, വേണമെങ്കിൽ ചേർക്കാം. അതിപ്പോൾ ഒരു അര സ്പൂൺ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. കാരണം പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞിരുന്നു ഈ ട്രഡീഷൻ അല്ല, പെണ്ണുങ്ങളെ കാണാൻ പോകുന്ന വീട്ടിൽ അമ്മായിയമ്മ പേഷ്യൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളി വഴന്ന കാലത്ത് എൻ്റെ ആ മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
അതായത് നമ്മൾ ഉള്ളി വഴരാൻ വേണ്ട ആ ക്ഷമ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ എന്നെ അറിയാത്രേ ലൈഫിൽ എത്രത്തോളം ക്ഷമ ഉണ്ടോ എന്ന്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഒരു നല്ല ബ്രൗൺ ആവണ്ട, അല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യണം. ഓക്കെ, എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഇതാണോ അതിന്റെ പാകമാവണം? അങ്ങനെയില്ല, ഒരു ഒരു ബ്രൗൺ കളർ. നമുക്ക് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് പച്ചക്കുത്തെടുക്കും, പച്ചക്കുത്തെടുക്കും. ഫ്രൈ ആയി കഴിഞ്ഞാലാണ് അത്രയ്ക്ക് ബ്രൗൺ ആവരുത്, അപ്പൊ കറിയുടെ കളർ ചേഞ്ച് ആവും. ഇതൊരു റെഡിഷ് കളറിലാണ്. ആ റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി പഴ, പണ്ടുള്ളവരൊന്നും കാശ്മീരി ചില്ലി ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായില്ല. അപ്പൊ അതൊരു പുതിയ ട്രെൻഡ്, കുറച്ചും കൂടി കളർ പ്രസന്റബിൾ ആവാൻ വേണ്ടി. അതെ, കളർ ഒരു ഫാക്ടർ തന്നെയാണ്. യെസ്, ആ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വരുന്നതിന്റെ സ്മെല്ല് വരുന്നില്ല, നല്ല സ്മെല്ലാണ്. ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു. കറിവേപ്പില ചേർക്കോ? ഇല്ല, കറിവേപ്പില നമ്മൾ കറി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇറക്കുന്നതിന്റെ തൊട്ട് മുമ്പെയാണ്. പച്ചമുളക് എത്ര വേണം? ഇപ്പൊ ഒരു രണ്ട് മൂന്ന് നാലായാലേക്ക് ആണെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് വരെ കറിവേപ്പില. ആ അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇട്ട് ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഇത്. കൂടുതൽ പച്ചമുളക് ഇട്ട് മുളക് കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ. പണ്ടിലൊക്കെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ കൂടുതലും കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ആ കാന്താരി മുളക് അറിയാലോ, അതിൻ്റെ ഒരു ഗുണം നമുക്ക് പ്രഷർ പ്രഷർ കുറഞ്ഞിട്ട്. അതെ അതെ, അവർക്ക് ഏറ്റവും നല്ലതാണ് കാന്താരി മുളക്. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്, നമുക്ക് തക്കാളി. തക്കാളിയിലുള്ള ആ ഒരു വാട്ടറിന്റെ കണ്ടന്റ് ഇറങ്ങുക. അതെ, അത് ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം മാത്രം, അതൊരു ആ ഒരു കളർ ചേഞ്ചും വരും. തീ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുക, ഫ്ലെയിം വെക്കാം. ലോവിലാവുമ്പോൾ കുറേ ടൈം എടുക്കും. ഒന്നാമത്തെ നമുക്കൊട്ടും ടൈമില്ല. അതെ, ഇന്നത്തെ യുവ തലമുറയ്ക്കുള്ളതാണ് ഈ കൂട്ടാൻ, എല്ലാം ഈസി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി. സോ കുറച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എന്നാൽ കാര്യം സംഭവം ഉള്ളിൽ വേവും വേണം. അതെ അതെ അതെ, അതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കുമ്പോൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ചിലത് ഇങ്ങനെ ഒരു ബ്രൗൺ ആവും, ചില സൈഡിൽ കിട്ടില്ല. നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. എല്ലാ സ്ഥലവും ഈക്വലായിട്ട്? ആ ഈക്വലായിട്ട്. അതെ അതെ. മാമിന് ആരാണ് ഈ ഡിഷ് പഠിപ്പിച്ചിരുന്നത്? ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ, അമ്മ നല്ലൊരു കുക്കാണ്, നന്നായിട്ട് ചെയ്യും. സോ അമ്മയാണ് ഗുരു എല്ലാവർക്കും. അതെ അല്ലേ, പൊതുവെ അമ്മമാരാണ് എല്ലാവർക്കും ഗുരു. ഞാൻ ഞാനൊരു കോഴിക്കോട് ഒരു നാട്ടുമ്പുറത്തുകാരിയാണ്. നാട്ടുമ്പുറത്തിന്റെ കുറേ അത് അറിഞ്ഞുകൊണ്ട് നന്നായി, കാരണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് മാമിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായല്ലോ. അപ്പോൾ നമുക്കത് മസാല ചേർക്കാനുള്ള സമയം. അതെ, നമുക്ക് മസാല ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾ പൗഡർ കേട്ടോ, മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി. ഓക്കെ, കുറച്ചുകൂടെ ഇത് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഫിഷിൻ്റെ മുകളിൽ ചില്ലി പൗഡറും സോൾട്ടും കൂടെ നമ്മൾ പുരട്ടി വെച്ച്, അതുകൊണ്ട് ഫിഷിന് കുറച്ച് ഫിഷിൻ്റെ ഉള്ളിൽ നമ്മളിത് കട്ട് ചെയ്യാതെ മൊത്തമായിട്ടാണ് നമ്മളിത് ഫിഷ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഇതിനുള്ളിൽ മുളക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ മഞ്ഞളും മുളകില്ല, മുളകും ഉപ്പും മുളകും തിരുമ്പി വെച്ചിരിക്കുക. അല്പം കോക്കനട്ട് ഓയിലും ചേർത്തിട്ടും ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് ചൂടോടുകൂടി അരക്കണം. അല്ലല്ല, ഒന്ന് തണുത്തതിന് ശേഷം. അപ്പം ഇത് തണുക്കുന്ന സമയത്തിന് നമുക്ക് തണുക്കുന്ന സമയം നമുക്കിതൊന്ന് തണുത്തിട്ട് മിക്സിയിൽ അരക്കണം.
അപ്പം മാം, ഈ മീൻകറിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ സംഭവം ചോറാണോ അതോ വേറെ എന്തെങ്കിലും? ചോറിന് കഴിക്കാം, പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ടിരിക്കുക കപ്പയാണ്. കപ്പ പറയുന്നത് കൊള്ളി, കപ്പ ഓക്കെ, കൊള്ളി എന്ന് പറയുന്നത് ടാപ്പിയോക്കയാണ്. ഓരോരോ സ്ഥലങ്ങളിലെ കപ്പ കൊള്ളി, അപ്പോൾ അത് എങ്ങനെയാണ് വേവിക്കണമെന്ന് പറയും? ഇത് നമ്മൾ ഒരു പാത്രത്തിൽ കൂടുതൽ വെള്ളം വെക്കും, അതിന് തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ കപ്പ അതിലേക്ക് ഇടുന്നു. അത് ഏകദേശം ഒരു വേവ് വരാറാകുമ്പോൾ നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നു. ഓക്കെ, ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തിനാണ്? അതിൽ കളർ കിട്ടാനാണോ? കളർ കിട്ടാൻ മാത്രമല്ല, ഇപ്പം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ അതിന് ഇപ്പോൾ കപ്പയൊക്കെ അതിൽ ഫംഗസ് കയറി കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. അതിന് മുകളിലൊരു ജസ്റ്റ് ഒരു കളർ ഇത് വരും. പോയസന് വലിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി കളറിന് നമ്മൾ ഇടയുന്നുണ്ട്, ഓക്കെ, പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിലെ ആ ഒരു പോയിസനെ വലിച്ചെടുക്കാൻ കൂടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ദ സെയിം റോൾ അല്ലേ? കറിവേപ്പിലയ്ക്കും അതേ ഒരു റോൾ? അതെ അതെ അതെ, കറിയിൽ ഇപ്പോൾ കറിവേപ്പിലയാണെങ്കിലും നമ്മുടെ ആ കറിയിലുള്ള വിഷാംശങ്ങളെ വലിച്ചെടുക്കാനാണ് കറിവേപ്പില. അപ്പം കറിയിൽ വെക്കുന്ന കറിവേപ്പില നമ്മൾ ഒരിക്കലും കഴിക്കാറില്ല. കറിവേപ്പില നമ്മൾ കഴിക്കാറില്ല. പഴഞ്ചൊല്ലു പറയില്ലേ, കറിവേപ്പില പോലെ തന്നെ കളഞ്ഞു കളഞ്ഞു. അതെന്താ പറയുക, അതിലത്തെ വിഷാംശം മുഴുവൻ അത് കഴിച്ചിരിക്കും. നമ്മൾ തിരിച്ച് വീണ്ടും ആ വിഷം കഴിക്കും. നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പിന്നീടും ആ വിഷാംശം വരികയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വേപ്പിലോണ്ടുള്ള ചമ്മന്തി അതുപോലെയൊക്കെ ആണെങ്കിൽ അത് വേറെ ആരോഗ്യത്തിന് നല്ല കാര്യമാണ്. വേപ്പിലേക്ക് നല്ല കുറേ ഗുണങ്ങളുണ്ട്, നമുക്ക് മുടി വളരാൻ വളരെ നല്ലതാണ്, പിന്നെ ശരീരത്തിലെ വിഷാംശങ്ങൾ കളയാനും വേപ്പിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി എന്തൊക്കെയാണ് ചേർക്കുക? ഇതിൽ നമ്മൾ ഇതൊരു കൂട്ടാണ് അല്ലേ? അതെ. എന്താണ് അതിൽ? ഇതിൽ ചെറിയുള്ളി വന്നിട്ടുണ്ട്, പച്ചമുളക് വന്നിട്ടുണ്ട്, വെളുത്തുള്ളി വന്നിട്ടുണ്ട്, നാളികേരം വന്നിട്ടുണ്ട്, കറിവേപ്പില വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ ജസ്റ്റ്, ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നാളികേരം, തേങ്ങ, അതെ അതെ, ഓക്കെ, ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കുക. അരയാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുക്കുക. ഡ്രൈ ആയിട്ട് നമ്മളൊന്നും അങ്ങനെ അതെല്ലാം കൂടി ഒരു വെള്ളം ഒന്ന് തളിച്ചിട്ട്, മൊത്തം വെള്ളം തളിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ചതയില്ല. ഒന്ന് വെള്ളം തളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, അപ്പോൾ അത് ഒതുങ്ങി കിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഇപ്പം എല്ലാവരും മിക്സിയാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ അമ്മിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റിയാണ് കൂടുതൽ. അതും പിന്നെ അതുമല്ല, ടേസ്റ്റ് മാത്രമല്ല, നമ്മൾ അമ്മിയിൽ വെച്ച് ചതയ്ക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് നല്ലൊരു എക്സസൈസും കൂടിയാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്താ, ഒരാളും ഇപ്പം എന്താ പറയുക, മിക്സി ഗ്രൈൻഡർ എല്ലാം അങ്ങനെയാണ്. പക്ഷേ പണ്ട് കാലത്തുള്ളവർക്ക് ഇത്ര ആരോഗ്യം ഉണ്ടാവാനും ഇതിനൊക്കെ കാരണം ഇങ്ങനെ അമ്മയിൽ അരച്ച് കറി വെച്ച് അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ്. എല്ലാം പൊടികൾ ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഒതുക്കിയെടുക്കാം, നമുക്ക് അരപ്പ് അരച്ച് കിട്ടി. നമുക്ക് കറിയുടെ കൂടെ അതിലത്തെ സാധനങ്ങളൊന്നും കൂടെ പറയാമോ? പറയാലോ. നമ്മൾ പാൻ വെച്ച് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ജിഞ്ചർ, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടി വഴറ്റി ഒന്നൊരു ഒരു ബ്രൗൺ, ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്തു, നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഉപ്പ് എന്നിവ ചേർത്തു. അതാണ് ഇത് ഡ്രൈ ആയിട്ടാണ് അരച്ചേക്കണത്. ഡ്രൈ ആയിട്ട് നമ്മൾ വാട്ടർ ചേർക്കാതെയാണ് ടേസ്റ്റ് ആക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ഇത് കുറച്ചുകൂടി അമ്മിയിൽ അരക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഇത് നമുക്ക് ഇനി ഇതിൽ വറുത്തിടലൊന്നുമില്ല അല്ലേ? ഇല്ല ഇല്ല, ഞാൻ പറയാത്. ഇതിൻ്റെ കറിയുടെ പ്രിപ്പറേഷനാണ്. ഇത് നമ്മൾ ഈ ഫിഷ് ഇതിലേക്ക് എടുത്തു. ഇതൊരു ഹാഫ് ആൻ അവർ നേരത്തെ നമ്മളിങ്ങനെ കുഴച്ച് വെച്ചാൽ വളരെ നന്നായിരിക്കും. പുളി ചേർക്കും, രണ്ടല്ലിപ്പുളി. പിന്നെ ഇതിപ്പോൾ കളറിലൊരു നമുക്ക് ഇപ്പം എന്താ എല്ലാം കണ്ടിട്ടില്ലേ, റെഡ്ഡിഷ് കളർ, ആ ഒരു റെഡ്ഡിഷ് കളർ കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മൾ അപ്പീലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഒരു ഇത് എരിവ് കളറും ആണ് എരിവ് അത്ര ഉണ്ടാവില്ല. കാശ്മീരി ചില്ലി പൗഡർ അല്ലേ? പൗഡർ പിരിയം മുളകിൻ്റെ പൗഡറാണ് കാശ്മീരി ചില്ലി. പിരിയം മുളകിനെയാണ് പറയുന്നത് കാശ്മീരി ചില്ലി എന്നുള്ളത്. നമ്മളിത് കൈകൊണ്ട് തിരുമ്പുന്നതാണ് കുറേ കൂടെ നല്ലത്. കറികളും അല്ലെങ്കിൽ എന്ത് കൂട്ടാണെങ്കിലും ഇപ്പം കൈകൊണ്ട് തിരുമ്പുമ്പോൾ ദോശമാവ് എന്താണെങ്കിലും നമ്മൾ കൈകൊണ്ട് കുഴച്ച് വയ്ക്കണം. അതിൽ ഹൈജീൻ നോക്കിയിട്ടോ ഒന്നുമല്ല, അതിൽ കൈപുണ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൂടെ തന്നെയാണ്. അല്ലേ, അതെ, അത് മറ്റേ ഒരു എന്താ പറയുക, തവിയിലൂടെ ഒന്നും കിട്ടുന്നതല്ല, അത് കയ്യിലൂടെ തന്നെയാണ് ഈ കൈപുണ്യം കിട്ടുന്നത്. അപ്പം ഇതെല്ലാം കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ച് വയ്ക്കാം.
അധികം നമ്മൾ ഗ്രേവി എടുക്കില്ല. ഓക്കെ, വളരെ തിക്കായിട്ടാണ്, അതിനാണ് നമ്മൾ കുഴമ്പ് എന്ന് പറയുന്നത്. കുഴമ്പ് രൂപത്തിലായിരിക്കും. എത്ര കുടമ്പുള്ളി ഇടണം? രണ്ട് അല്ലിയാണ് ഞാനിപ്പോൾ, ഒരു രണ്ട് അല്ലിയാണ്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അല്ലേ? വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. തിക്ക് ഗ്രേവിയാണ്. ഇത്രയും മതി. കറിവേപ്പില ഇടണം രണ്ട്? അതില്ല, അത് ലാസ്റ്റാണ് തിളച്ചിട്ട് വരുമ്പോൾ. അപ്പം നമ്മൾ ഫിഷിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാലയിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കാം, പിന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ബാലൻസ് നമുക്ക് ചേർക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ അറിയാലോ, മൺചട്ടിക്ക് നമുക്ക് ഒരുപാട് മിനറൽസ്, നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു മറ്റ് പാത്രങ്ങളിൽ നിന്നുള്ളതിലുപരി ഒരു ട്രഡീഷണൽ. നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മളിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് കപ്പയുടെ പ്രിപ്പറേഷൻ നോക്കാം. പാൻ വെച്ചു, ചൂടായതിനു ശേഷം അതിനും കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി കേരള കേരളീയസിന് കോക്കനട്ട് ഓയിലാണ് നമുക്ക്. എന്ത് ഫുഡും ഇപ്പോൾ റിഫൈൻഡ് ഓയിലൊക്കെ പറഞ്ഞാൽ പോലും കോക്കനട്ട് ഓയിലുള്ള ഒരു ടേസ്റ്റാണ് ഇഷ്ടം. ഓക്കെ, ട്രഡീഷണലി കോക്കനട്ട് ഓയിലാണ് ഇത്. നമ്മൾ ഇളക്കേണ്ട അല്ലേ? ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നോർമലി ആ കപ്പയിൽ വരുന്ന ആ നീല കളറ് പോവാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ചേർത്ത്. മഞ്ഞൾ ചേർത്ത്, അതിന് പുറമേ നമുക്ക് കളർ കളറും ഡബിൾ ഫംഗ്ഷനാണ് മഞ്ഞൾപ്പൊടിക്ക്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയുടെ ഒരു എത്ര വേണം? ഒരു 3 സ്പൂൺ. 3 ടീസ്പൂൺ കപ്പയെന്ന് ഫ്രൈ ആയിട്ട് വരുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിക്കും അല്ലേ? ഇത് പറയാം സാധാരണ കപ്പ ഒതുക്കിയത് എന്ന് അല്ലേ? കപ്പ ഒതുക്കിയത്. എത്ര സ്പൂണാണ് കടുക്? 1 സ്പൂൺ മതി. എണ്ണയിൽ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ എന്താ ചേർക്കേണ്ടത്? ഇതിന് നമ്മൾ അല്പം കറിവേപ്പില. കറിവേപ്പില ഇത് 2 തണ്ട്. കറിവേപ്പില 2 തണ്ട് അല്ലേ? അതെ അതെ. പിന്നെ ഇത് 2. ഇത് ആവശ്യമെങ്കിൽ മതി വത്തിമുളക്. അതൊരു ഭംഗിയായിരിക്കുമല്ലോ. ഭംഗിയായിരിക്കും, ഗാർണിഷിങ് പോലെയാണ്. ഓൾറെഡി നമുക്ക് നമ്മൾ ഗ്രീൻ ചില്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ വറുത്തിടുമ്പോൾ വത്തിമുളകിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവറും അതിലേക്ക് ഇറങ്ങി വരും. അതെ അതെ. അപ്പം കപ്പയ്ക്ക് ഫിഷ് കറി ഇല്ലെങ്കിൽ പോലും നമ്മൾ ചുവന്നുള്ളിയും കാന്താരി മുളകും കൂടി ചതച്ചിട്ട് ഈ കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തി അല്ലേ? ചമ്മന്തി അല്ല, ഇങ്ങനെ ഒതുക്കിയിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ. മുളക് തിരുമ്പി എന്ന് പറയണം. അതെ 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 അല്ലേ. ഇതിൻ്റെ കൂടെ തന്നെയാണോ? ചൂടായിട്ട് വരുമ്പോൾ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ പറയാമോ? ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ അല്ലേ, നാളികേരം, അല്പം ഉപ്പ്. നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് കപ്പ ഒതുക്കിയതും മീൻ കുളമ്പും അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. മീൻ കുളമ്പ് നല്ല തിളച്ചതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഒപ്പം കപ്പ ഒതുക്കുന്നതിൻ്റെ ഏതിൻ്റെ സ്മെല്ലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കപ്പ ഏകദേശം ആയിക്കഴിഞ്ഞു അല്ലേ? നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, നമുക്കിത് സർവീസ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂട്, നല്ല ചൂട്, നല്ല സ്മെല്ല്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഗാർണിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഭംഗി കണ്ടാൽ തന്നെ അല്ലേ കഴിക്കാൻ തോന്നും. ഇനി ഇതിൻ്റെ മുകളിൽ ആ മീൻ കറിയും കൂടെ വന്ന വാവ്. ഐ എം ഈഗർലി വെയിറ്റിംഗ് മാം. ഇതെന്തായി? ഓൾറെഡി നമ്മുടെ ഫിഷ് കറിയും ഓൾറെഡി കുക്കായി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? ഫിഷ് കുക്കായിട്ടുണ്ട്. ഇത് എന്ത് പൊടിയാണ് മാം? ഇത് അരിയും ഉലുവയും ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണോ ഇടാൻ? വേണ്ട, 1 മിനിറ്റ് മുമ്പേ. ഫ്ലേവറിന് വേണ്ടിയിട്ട്? ഫ്ലേവറിന് വേണ്ടിയിട്ട്, തിക്നെസ്സിന് വേണ്ടിയിട്ട്. ഓൾറെഡി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് എന്താണ്? അല്പം കറിവേപ്പില. കറിവേപ്പില ചേർക്കാം അല്ലേ? അതെ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓൾറെഡി കുക്കായി.
എന്താ പ്രസന്റേഷൻ! വാവ്, റെഡ് കറിയുടെ കൂടെ ഗ്രീൻ ഇല, വാവ്, ഒന്ന് ടേസ്റ്റ് ചെയ്യാം. സ്മെല്ലും അതേപോലെ ഉണ്ട്. ഞാൻ കപ്പ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കപ്പ ഒതുക്കിയത്. ഞാൻ കുറച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ മാം. കാണുമ്പോ തന്നെ ഇത് മുഴുവൻ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ എന്റെ ക്രൂ വന്നിട്ട് എന്നെ ഫിനിഷ് ചെയ്യും. അവർക്ക് എടുത്തു വെക്കാൻ ഞാൻ. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വളരെ നന്നായിട്ടുണ്ട്. നല്ല ചൂട്, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ എടുത്ത് അപ്പോഴേ കഴിച്ചാണ്. വളരെ ടേസ്റ്റി, നല്ല സ്പൈസി ആയിട്ടുണ്ട്. ആ ഉലുവെട്ടേണ്ടയും എല്ലാം നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇത്രയും നല്ലൊരു ഡിഷ് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തെന്ന് സുധാ മാമിന് എ ലോട്ട് ഓഫ് താങ്ക്സ്. സോ ഇന്നത്തെ കപ്പ അയിലക്കുഴമ്പും എല്ലാവരും ട്രൈ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ ഷോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ.